എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന സ്ട്രഗിൾ എന്റെ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്. ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം കട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മരം അവൈലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുന്നു. വുഡിന്ന് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട്, പക്ഷെ അത് വുഡല്ല ആക്ച്വലി. അപ്പൊ ഇത് ശരിക്ക് പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും വേണോ എന്നുള്ളതാണ് അതിന്റെ നിയമം. ഈ അസോസിയേഷൻ അവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി വരുമ്പോ അവർ. ഹായ് ഹലോ, ഇറ്റ്സ് മീ സജ്ന സഹറാസ്. ഇൻസ്പയറിന്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റു സ്റ്റോറിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രയാസങ്ങളും കടമ്പകളും നിറഞ്ഞൊരു കാര്യമാണ്. അതിലേറെ ബുദ്ധിമുട്ടാണ് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭം നമ്മുടെ മുന്നിൽ കത്തിയെരിയുക എന്ന് പറയുന്നത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ഒരുപാട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും എക്സ്പോർട്ടിംഗ് അടക്കം തന്റെ സ്വന്തം ബിസിനസിനെ ഉയർച്ചയിലേക്ക് എത്തിച്ച കെമി വിനിയേഴ്സിന്റെ ഉടമയായ മുജീബ് റഹ്മാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വാം വെൽക്കം ടു ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. സാറിന്റെ നാട് എവിടെയാണ്? സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട് പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. എന്റെ വീട്ടില് ഞാൻ, ഭാര്യ, 3 മക്കള്, 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തു, 3-ാമത്തത് ആൺകുട്ടി അവന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി അടുത്തത് നമുക്ക് ചോദിക്കാനുള്ള ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമി വിനിയേഴ്സ് എന്ന സ്ഥാപനം. ആ സ്ഥാപനം എന്താണ്, അല്ലെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോറി, ഇൻസ്പയറിംഗ് സ്റ്റോറി എന്താണ്? കെമി വിനിയേഴ്സ് എന്നുള്ളതൊരു പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ഞാനത് ആദ്യം തുടങ്ങുന്നത് വീനിയർ മാനുഫാക്ചറിങ് മാത്രമായിട്ടാണ്. പെരുമ്പാവൂർ വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രിയുടെ ഒരു ഏകദേശം വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി കണ്ടമാനം ഉള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് 1500 മര വ്യവസായ സ്ഥാപനങ്ങളെ 40 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട്. മര വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നാണ് അറിയപ്പെടുന്നത് പെരുമ്പാവൂരിന്. അതിൽ 600 ചില്ലാനും പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ്. ബാക്കി വീനിയർ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്, സോ മില്ലുകളുണ്ട്, തീപ്പെട്ടി കമ്പനികളുണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണുള്ളത്. അത് പെരുമ്പാവൂരൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കും, ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകൾ നമുക്ക് കാണാം. അപ്പം തീർച്ചയായിട്ടും ഈ ഫർണിച്ചർ ഷോപ്പുകളിലേക്കൊക്കെ നമ്മുടെ കമ്പനിയിൽ നിന്നായിരിക്കും പ്ലൈവുഡ് പോകുന്നത് അല്ലേ? വെനീറൊക്കെ പോകുന്ന അവിടെ തീർച്ചയായിട്ടും. അത് പ്ലൈവുഡ് ഫർണിച്ചറിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഗതിയല്ല, ഒരുപാട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പ്ലൈവുഡ്. ഇപ്പൊ പണ്ട് കാലത്ത് പലക കൊണ്ട്, അതായത് മരം, വണ്ണമുള്ള മരങ്ങൾ അവൈലബിൾ ആയിരുന്നു, അതിന്റെ പലക കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന പല സംഗതികളും ഇന്ന് പ്ലൈവുഡ് കൊണ്ടാണ്. പ്ലൈവുഡ് എന്ന് പറയുന്നത് 8x4, 8x4 4 അടി വീതിയുള്ള ഒരു പ്ലൈവുഡ് കുറെ ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും. പലകയാണെങ്കിൽ അത് ഒരുപാട് വണ്ണമുള്ള മരം വേണ്ടി വരും, അത്രയുള്ള 8x4 ഒരു പലക കിട്ടണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് പ്ലൈവുഡിന് ഒരുപാട് സാധ്യതകളുണ്ട്. പ്ലൈവുഡ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നടക്കും. ഇന്റീരിയർ വർക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് പ്ലൈവുഡ് ആണ് പോകുന്നത്. ഫ്ലോറിംഗ് വർക്കുകൾക്ക് പ്ലൈവുഡ് പോകുന്നുണ്ട്. പാക്കിംഗ് പർപ്പസിന് ഒരുപാട് പ്ലൈവുഡ് പോകുന്നുണ്ട്. പ്ലൈവുഡിന്റെ ഇപ്പൊ ഒരു വീടെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഉള്ളിലും പ്ലൈവുഡ് ഉണ്ട്, എന്റെ ഉള്ളിലൊക്കെ പ്ലൈവുഡ് ഉണ്ട്. കൂടാതെ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിന് പ്ലൈവുഡ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണുള്ളത്. ഇനിയിപ്പോ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, പ്ലൈവുഡ് ഇപ്പൊ നമുക്ക് വേറെ പല സ്ഥലത്തും കിട്ടുമായിരിക്കും, എന്തുകൊണ്ടാണ് പെരുമ്പാവൂര് ഇത്രത്തോളം ഒരു പ്ലൈവുഡിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണ്? പെരുമ്പാവൂര് ആദ്യകാലത്ത്, ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് ഒരു സോമില്ല് നടത്തുന്ന ആൾ വന്ന് ആദ്യമായിട്ട് ഒരു സോമില്ലിട്ടു, ഗുജറാത്തിൽ വന്നാണ് ഇട്ടത്. പിന്നീട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ ആദ്യകാലത്ത് പെരുമ്പാവൂർ സോമില്ലുകൾ സ്ഥാപിച്ചു. അങ്ങനെ പെരുമ്പാവൂർ അതൊരു ഹബ്ബായി മാറി. കാരണം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടും പെരുമ്പാവൂർ ഏകദേശം കേരളത്തിൻ്റെ ഒരു സെൻറ്ററായിട്ട് വരും. അപ്പോൾ പ്രത്യേകിച്ച് കൂടാതെ മൂന്നാർ, ഇടുക്കി ജില്ലയുടെ താഴ്വാരാണ്, ഹൈറേഞ്ചിൽ നിന്ന് മരങ്ങൾ വരാൻ എളുപ്പമുണ്ട്. പിന്നെ പണ്ട് കാലത്ത് പെരിയാർ പുഴയിലൂടെ മരങ്ങൾ വരുമായിരുന്നു, പുഴ വഴി മരം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പിന്നെ ഇപ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് പ്രദേശത്ത് മരം വെട്ടിയാലും പെരുമ്പാവൂർ ആണ് ആദ്യം അവര്. ഈ പുഴ വഴി അങ്ങനെ വരുന്നത് പറഞ്ഞാല് നമ്മുടെ പണ്ട് കാലത്ത് ചെങ്ങാടം പോലെ കിട്ടും, മരം അങ്ങനെ കൂട്ടി കെട്ടിയിട്ട് പുഴയിലൂടെ പണ്ട് കാലത്തൊക്കെ മരം കൊണ്ടുവരുന്ന രീതി അങ്ങനെ ആയിരുന്നു. അങ്ങനെ അത് എല്ലാത്തിനും സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു പെരുമ്പാവൂർ. അപ്പൊ അങ്ങനെ വന്നു ആദ്യം സോമില്ല, അതായത് ഫോറസ്റ്റ് തടികളൊക്കെ അന്ന് ഒക്കെ ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാവുന്ന കാലയളവായിരുന്നു അന്ന്. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇപ്പൊ വർഷങ്ങളായിട്ട് അത് പാടില്ല. എനിക്ക് തോന്നുന്നത് വെട്ടി വെട്ടി നമ്മൾ മനുഷ്യൻ കൂടുതൽ അത് മിസ്യൂസ് ചെയ്തോണ്ടായിരിക്കും. അതുകൊണ്ടല്ല, ടോട്ടലി ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ ഫോറസ്റ്റിലെ മരം കട്ട് ചെയ്യുന്നത് ബാൻ ചെയ്തിരുന്ന ഒരു സമയത്ത് തന്നെ ഫോറസ്റ്റേഷൻ ഇല്ലാതെ ആയെങ്കിലോ എന്ന് കരുതിയിട്ട് ഗവൺമെന്റ് എടുത്ത ഡിസിഷനാണ്. പക്ഷെ അത്
ഫോറസ്റ്റിൽ മരം വെട്ടാതെ ഇരിക്കുന്നതിലും നല്ലത് അത് വെട്ടി വീണ് റീപ്ലാന്റ് ചെയ്യുന്നതാണെന്നുള്ള അഭിപ്രായവും ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാൻ പാടില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് മരം ഇപ്പോഴും അവൈലബിൾ ആണ്. കാരണം ഇമ്പോർട്ടഡ് മരങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം പ്ലാന്റേഷൻ മരങ്ങളാണ്. ഫോറസ്റ്റ് ബർമയെന്ന് വരുന്നുണ്ട്. ഇപ്പൊ ബർമ അവർ ബാൻ ചെയ്തു. അപ്പൊ അവിടുന്ന് അവിടെ തന്നെ യൂണിറ്റുകൾ ഇട്ടിട്ട് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഞങ്ങൾ പ്ലൈവുഡിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് വീനിയർ ഒക്കെ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം അവിടുന്ന് മരം വന്നുകൊണ്ടിരുന്നതാണ്. മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ബ്രസീലിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യം ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ അതൊക്കെ പ്ലാന്റേഷൻ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ യൂക്കാലി പോലെയുള്ള അല്ലെങ്കിൽ സിൽവറോ ഒക്കെ യൂക്കാലി പോപ്പുലാർ പോലെയുള്ള മരങ്ങളൊക്കെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. റേറ്റ് കൂടും, പക്ഷെ ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം കട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മരം അവൈലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യുന്നു. ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. അവിടെ നിന്ന് വരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ഇവിടെയും പ്ലാന്റ് ചെയ്യുന്ന മരങ്ങൾ ഇപ്പൊ യൂക്കാലി ആണെങ്കിലും സിൽവർ ഓക്ക് അതുമാതിരി മില്ലിയാഡൂബിയ പോലെയുള്ള മരങ്ങൾ പ്ലാന്റ് ചെയ്ത് അതിനൊക്കെ ക്വാളിറ്റി ഉള്ള മരങ്ങൾ തന്നെയാണ്. പിന്നെ അത് കൂടാതെ പ്ലൈവുഡിന് റബ്ബർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പാക്കിംഗ് കേസ് പർപ്പസിന് പോകുന്ന ഒരുപാട് പ്ലൈവുഡ് പാക്കിംഗ് കേസിന് പോകുന്നുണ്ട്. നമുക്ക് മെഷീനറികൾ പാക്ക് ചെയ്യാനും അതുമാതിരി ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിലും വലിയ വലിയ മെഷീനറികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ ലോറിയിൽ പാഴ്സൽ സർവീസിലൊക്കെ അയക്കുന്ന ഗുഡ്സ് ലോഡ് ചെയ്ത് വിടാനൊക്കെ ഈ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പ്ലൈവുഡാണ്. പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ഇത് പോകുന്നുണ്ട്. അവിടെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്ലൈവുഡ് ഉപയോഗിക്കുന്നുണ്ട്. പരസ്യ ബോർഡിന് പ്ലൈവുഡ് പോകുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ കൺസ്ട്രക്ഷന് ഷട്ടറിങ്ങിന് പ്ലൈവുഡ്, ഫിലിം ഫേസ് പ്ലൈവുഡ്. പണ്ട് കാലത്തൊക്കെ അറിയാലോ പലക വെച്ച് തട്ടടിച്ചുകൊണ്ടിരുന്നത് പ്ലൈവുഡാണ്, പല ഫിനിഷിംഗ് കിട്ടും. പണ്ടത്തെ കാലത്ത് മരമാണെങ്കിൽ പോലും അതിന് ഫിനിഷിംഗ് യന്ത്രങ്ങളുടെ ആ ഒരു അഭാവം കൊണ്ടൊക്കെ തന്നെയായിരിക്കും. ഇപ്പൊ കുറെ മെഷീൻസ് നമുക്ക് അതിനുവേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്ലൈവുഡിന് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പൊ അതന്നെ കൺസ്ട്രക്ഷന് മുഴുവനും ഷട്ടറിംഗ് പർപ്പസിന് പോകുന്നത് പ്ലൈവുഡാണ്. ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതില് പ്ലൈവുഡിന് എനിക്ക് കുറച്ചും കൂടെ ലാസ്റ്റിംഗും ഉണ്ട് തോന്നണം അല്ലേ? ലോങ് ലാസ്റ്റിംഗ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് വെള്ളവും വെയിലൊക്കെ കൊള്ളാനുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര ഒരു കുറച്ച് യൂസേജ് 5, 5 times, 7 times അങ്ങനെ ഓരോ, ചിലത് 10 times വരെ, അങ്ങനെ ഓരോ ക്വാളിറ്റി അനുസരിച്ച് കൂടുതൽ ടൈമുകൾ നമുക്ക് കൂട്ടാം, യൂസ് ചെയ്യുന്ന ടൈം കൂട്ടാം. പ്ലൈവുഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുജീബ് കാർഡിൽ നിന്ന് കിട്ടി. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞതനുസരിച്ചിട്ട് ഒരു പരമ്പരാഗതമായിട്ട് ബിസിനസ് ഇത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ ഇതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു വേറൊരു ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും? ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ആയിരുന്നു സോമില്ല്, അത് കഴിഞ്ഞ് തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു അതിന്റെ കൂടെ, അതിനെ വീനിയർ തുടങ്ങി പ്ലൈവുഡിലേക്ക് വന്നു. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴും ഫാമിലി ഫാദറായിട്ട് തുടങ്ങിയ വേറൊരു ബിസിനസ് ഉണ്ട് ഞങ്ങൾക്ക്, ലാബ് എക്യുപ്മെന്റ്സ്. ഹോസ്പിറ്റല് അതുപോലെ ഇൻഡസ്ട്രിയൽ ലാബിലേക്കൊക്കെ ഉള്ള ലാബ് എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട്. കെമി എന്ന് പറയുന്നത് അതിന്റെ പേരാണ്, കടവിൽ എലക്ട്രോ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് ശരിക്കും കെമി. ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ആണ്, അത് മാനുഫാക്ചറിംഗ് ആണ്. അത് ഹോസ്പിറ്റൽ ലാബ് പെരുമ്പാവൂർ തന്നെ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ നമ്മുടെ ഐറ്റം ഉണ്ട്. കെമിയുടെ ഓവൻ, സെൻട്രിഫ്യൂജ്, വാട്ടർ ബാത്ത്, വാട്ടർ സ്റ്റീൽ, ബ്ലഡ് ബാങ്ക്, റെഫ്രിജറേറ്റർ, ബിയോഡിംഗ് ബെറ്റർ, അങ്ങനെയുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. ഓ, സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും പോകുന്നുണ്ട്, പിന്നെ ചില പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇടക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാനത് വിട്ടുപോയൊരു കാര്യമാണ്. അതായത് പ്ലൈവുഡ് മാത്രമല്ല, അല്ലാതെ വേറെ ബിസിനസ്സും രംഗത്തേക്കും കാലുവെച്ചിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ഫാമിലി. ലാബ് എക്യുപ്മെന്റ്സ് നമ്മുടെ ഫാമിലി ബിസിനസ് ആണ്. ഓക്കെ, അപ്പൊ എന്തും മാനുഫാക്ചറിങ്, അത് ആക്ച്വലി ഒരു വലിയൊരു കാര്യമാണ് മുജീബ്സ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ഒരാള് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാള് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സംരംഭം അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഒരു സംഭവം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് പറയുന്നത്. അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ധൈര്യമൊക്കെ നമ്മൾ സംഭരിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ, ഇപ്പോ സാർ ഇപ്പോ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും വന്ന ഒരു ചെറുകിട വ്യവസായമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വന്നിരിക്കുന്നത് അല്ലെ? എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിലെത്തി നിൽക്കുമ്പോൾ സാറിന് എന്താണ് ഇത് ഇങ്ങനെ ചെറുകിട വ്യവസായം തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരോട് സാറിന് പറയാനുള്ളത്? ചെറുകിട വ്യവസായം ഏതും അതിനെ കുറിച്ച് പഠിക്കണം. ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ശരിക്കും പഠിക്കണം, അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച്, മാർക്കറ്റിങ് അതുപോലെ അതിൻ്റെ തൊഴിലാളികളുടെ അവൈലബിലിറ്റി, അതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങി. ഒരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുത്ത ആൾ ഓടിയെത്തി അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ആള് എപ്പോൾ സ്ട്രഗിൾ ചെയ്യണോ അല്ലയോ എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. തന്നെ അല്ല, റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ, ഇതിൻ്റെ മാർക്കറ്റിങ് എങ്ങനെയാണ്, പൊട്ടൻഷ്യാലിറ്റി, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാൾ അതിലേക്ക് ഇറങ്ങാൻ. പിന്നെ ഏത് ബിസിനസ്സിനുള്ള ഒരു
പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആവണം. ഇതിലിപ്പോ ഈ ഒരു സംരംഭത്തിലേക്ക് വന്നപ്പം എത്രത്തോളം സ്ട്രഗിൾസും സർവൈവ്സും മുജീബ് സാറിന് ഉണ്ടായിട്ടുണ്ടാവും? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഗ്രാൻഡ് ഫാദർ ആയിട്ട് സോമില്ലുണ്ടായിരുന്നു, മറ്റേ ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് ഡെവലപ്പ്. തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന സ്ട്രഗിൾ എന്റെ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്. അതിലേതാണ്ട് ഒരു 60-70% ഫയർ ആക്സിഡന്റിൽ ഫാക്ടറി ലോസ് ആയതാ. പിന്നെ അതിന്ന് നമ്മൾ കയറി പോകുന്നതാണ്. അതെങ്ങനെയാണ് ആക്ച്വലി ആ ഒരു അതൊരു ഷോർട്ട് സർക്യൂട്ട് ആണ് ഉണ്ടായതെന്ന് ഫയർ ആക്സിഡന്റിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഡെഡിക്കേറ്റഡ് ആയി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ അതിൽ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിച്ചു. പിന്നെ രണ്ടാമത് അവിടെ തന്നെ. അപ്പൊ ആ കമ്പനി കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തപ്പോ കുറച്ചും കൂടി മോഡേൺ ആക്കി ഫാക്ടറി. പഴയതിൽ നിന്നും കുറച്ചുകൂടി അതിന്റെ സംവിധാനങ്ങളൊക്കെ മികവുറ്റതാക്കി. അപ്പൊ അങ്ങനെ അതിന്റേതായ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണോ പിന്നെ നമ്മൾ എക്സ്പോർട്ടിംഗ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു. എക്സ്പോർട്ടിംഗ് ഒക്കെ നന്നായിട്ട് 100% എക്സ്പോർട്ട് ചെയ്ത ഒരു കാലയളവ് ഉണ്ടായിരുന്നു കൂടുതലും മിഡിൽ ഈസ്റ്റിലേക്ക്. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക്? ഞാൻ കൂടുതൽ UAE, പിന്നെ ഖത്തർ ചെയ്തിട്ടുണ്ട്, തുർക്കി ചെയ്തിട്ടുണ്ട്, കുവൈറ്റ്, സൗദി എല്ലാം ചെയ്തിട്ടുണ്ട്. GCC അല്ലാതുള്ള രാജ്യങ്ങളിലേക്ക്? GCC അല്ലാതെ ചെയ്തിരിക്കുന്നത് തുർക്കിയാണ്. ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒറ്റക്കായിരുന്നു. അതിനുശേഷം ഈ ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോൾ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു? ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്നത് അതിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും ഇൻവോൾവഡ് അല്ല, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംരംഭം ഒറ്റയ്ക്കാണ് മുജീബ് സാർ? ആ, ഇത് ഇൻഡസ്ട്രി ഞാൻ ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എത്രത്തോളം സ്റ്റാഫുകളുണ്ട്? സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് 200-ഓളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട്. കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു 15-ഓളം പേര് ഓഫീസ് സ്റ്റാഫായിട്ട്, ടോട്ടൽ ഒരു 225 അത്രയും പേരൊക്കെ, 215-225 അടുത്ത് ആളുകൾ ഉണ്ട്. എത്ര വർഷമായി നമ്മുടെ ഈ ഒരു സ്ഥാപനം? ഞാൻ 98-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് എനിക്ക് ഞാൻ വേറെ 1-2 യൂണിറ്റ് ലീസിന് എടുത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ എന്റെ ഞങ്ങളുടെ ഫാമിലിയുടെ ഇൻഡസ്ട്രി വേറെ ഉണ്ടായിരുന്നു. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ആദ്യം ചെയ്തത് വേറൊരു യൂണിറ്റ് പോയി ലീസിന് എടുക്കായിരുന്നു. അതില് എത്രത്തോളം ക്ലയൻസ് നമുക്കുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം? ക്ലയൻസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയില് എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലയൻസ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയില് ക്ലയൻസിനെ കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി, ഇപ്പൊ എന്നെ എനിക്കെപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു 50-60 ഡീലേഴ്സ് ആണ്. അത് അവർക്ക് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സാധനം കൊടുത്തോണ്ടിരിക്കുകയാണ്. പെർമനന്റ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ക്ലയന്റ്സ് ഓൾറെഡി, ഹോൾസെയിൽ ആയിട്ടുള്ള വലിയ ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ 1-2 നല്ല പാർട്ടികളുണ്ട്. ആദ്യം ഞാൻ 100% മിഡിൽ ഈസ്റ്റിൽ കൊടുത്തോണ്ടിരുന്നപ്പോ ദുബായിലൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ ഡിവിഷനായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നു, അവിടെ സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ വേറൊരു ബിസിനസ് പേഴ്സൺ വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കുറേ ക്ലയൻസിലേക്ക് പോകുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ല ക്ലയൻസ് കുറച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഒരു നല്ല കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെ. അപ്പൊ അവർക്ക് ആവശ്യത്തിന് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും, അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. അതെ അതെ, നമുക്ക് എപ്പോഴും നല്ലൊരു ഡീലിങ്സ് ക്ലയൻസിനായിട്ട് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് അതുകൊണ്ട് സാധിക്കും അല്ലെ. ബിസിനസ്സിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ പ്ലൈവുഡിന്റെ കാര്യത്തിലെത്തുമ്പോൾ, പ്ലൈവുഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വുഡിൽ നിന്നാണ് മരം വെട്ടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മരം ഇങ്ങനെ ഒരുപാട് വെട്ടി നമ്മൾ പ്ലൈവുഡ് നമ്മൾ മനുഷ്യർ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രകൃതിയെ അത് ബാധിക്കില്ലേ? അപ്പോൾ അതിനെന്താണ് ശരിക്കും നിങ്ങൾ ഈ പ്ലൈവുഡ് ബിസിനസ്സുകാർ കണ്ടിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണ്? ശരിക്കും ആദ്യകാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ് ഈ സോമില് നടത്തുന്നവർ അല്ലെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രി നടത്തുന്നവരൊക്കെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, അത് പ്രകൃതിക്ക് ദോഷമാണെന്നൊക്കെ ധരിച്ചു. പക്ഷെ നമ്മുടെ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം ഏതാണ്ട് 10-35 വർഷമായിട്ട് ഫോറസ്റ്റിന്റെ മരങ്ങളൊന്നും തന്നെ ഇവിടെ വെട്ടുന്നില്ല. പക്ഷേ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളാണ് നമ്മൾ വെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീടുകളിലെ കുടികളിലൊക്കെ ഉണ്ടാവുന്ന മരങ്ങൾ, അതായത് പണ്ടത്തെ പോലെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു മരമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റഡ് പ്ലാന്റേഷൻ ട്രീസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. തന്നെയല്ല, അതൊരു ഒരു വലിയൊരു സാമ്പത്തിക ക്രയവിക്രയാണല്ലോ നടക്കുന്നല്ലോ. ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു, അത് കട്ട് ചെയ്യുന്നു, അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആവുന്നു. അപ്പോൾ ഒരു ഒരു വീട്ടിൽ ഒരു ചെറിയൊരു കുടുംബം, ഇപ്പോൾ മിക്കവാറും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണ ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രസവ ആവശ്യം വന്നാൽ, അത് ആ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടി വിട്ടിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് വെട്ടി വെക്കണമെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകൾ വേണ്ടേ? തന്നെയും അല്ല, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മരത്തിന്റെ ഫർണിച്ചറുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, ഇപ്പൊ പ്ലാസ്റ്റിക് ആയി. പക്ഷെ മരത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ആ ഒരു സ്ട്രെങ്തും അല്ല, ഇതില് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ മലിനീകരണം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മരത്തിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇപ്പൊ ചില പരസ്യങ്ങളും നമുക്ക് കാണാം,
ഈ മൾട്ടിവുഡ് പോലെയുള്ള പി വി സി അതുമാതിരി കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്റ്റുകൾ, ഇനി എന്തിനാണ് പ്ലൈവുഡും മരവും, ഇനി മൾട്ടിവുഡ് ഉണ്ട്, അതല്ലെങ്കിൽ വുഡ് എന്ന് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട്, പക്ഷെ അത് വുഡല്ല ആക്ച്വലി. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു തകരാറ്, അവർ പറയുന്നത് ഫയറ് പിടിക്കൂല, ചെതൽ പിടിക്കൂല, ഫയർ ആക്സിഡന്റ് ഉണ്ടാവൂല, ചെതൽ പിടിക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പൊ വേറൊരു ഡേഞ്ചർ അതിനുണ്ടല്ലോ, അത് നശിക്കൂല എന്നല്ല എന്റെ അർത്ഥം. നേരെ മറിച്ച് പ്ലൈവുഡ് ചെതൽ പിടിക്കും, പ്ലൈവുഡ് കത്തും. അപ്പൊ നശിച്ചു പോണ സാധനങ്ങൾ ഭൂമിയിലേക്ക് വിടുമ്പോ മണ്ണായി തീരുന്ന സാധനങ്ങളാണല്ലോ എപ്പോഴും നല്ലത്. തീർച്ചയായിട്ടും അതാണിപ്പോ ഇതിലിപ്പോ ചെതൽ പിടിക്കാത്തതിന്റെ കാരണം എന്താ, അതിൽ അത്രയും കെമിക്കൽ ഉള്ളതുകൊണ്ടാണല്ലോ ചെതൽ പിടിക്കാത്തത്. അതുമാതിരി പ്ലാസ്റ്റിക് നശിക്കൂല. അപ്പൊ അത് നമ്മൾ ഇപ്പൊ പല ആളുകളും മൾട്ടിവുഡ് പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു, ഇന്റീരിയർ ചെയ്യുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും, കാരണം പ്ലൈവുഡ് പോലെ സ്ട്രെങ്ത് ഇല്ല അതിനൊന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഹിഞ്ചസ് പിടിപ്പിച്ചു ഒരു ഡോറിന്, അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോരും, കാരണം അത് രണ്ടാമത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. നേരെ വെച്ചാൽ പ്ലൈവുഡോ അല്ലെങ്കിൽ മരമാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഹോൾ വലുതാക്കി വീണ്ടും സ്ക്രൂ ചെയ്യാം, ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ ഈ വരുന്ന ഡാമേജ് ആവുന്ന സാധനം നമ്മൾ പറമ്പിലേക്ക് ഇടുന്നേ. ഇവര് തന്നെ പരിസ്ഥിതി പറയുന്നു ഇത് ചെതൽ പിടിക്കൂല എന്ന്. ചെതൽ പിടിക്കൂലാത്ത സാധനം പറമ്പിൽ കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അത് അങ്ങനെ തന്നെ ഭൂമിക്ക് ദോഷമായിട്ട് അവിടെ കിടക്കും. നേരെ കുറച്ചൊരു പ്ലൈവുഡിന്റെ പീസ് പറമ്പിൽ കൊണ്ട് കിട്ടുന്ന വെച്ചോ, അത് ഒരു ഒരു മാസോ രണ്ടു മാസോ അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിനുള്ള ചെതൽ പിടിച്ച് അത് മണ്ണായി തീരും. തന്നെയല്ല, നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പാനൽ ചെയ്യണമെന്നാണ് ശരിക്കും. ഇപ്പോ നമ്മുടെ അതിന്റെ സിമെന്റിന്റെ ഒരു മെൽഷൻ ഉണ്ടല്ലോ, അത് ഒഴിവാക്കണമെങ്കിൽ ശരിക്കും പാനൽ ചെയ്യണമെന്നാണ്. ഈ വുഡ് പാനലിംഗ്, വുഡ് പാനൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്തരീക്ഷം, അല്ലെങ്കിൽ ആ സിമെന്റിൽ നിന്നുള്ള ഒരു ഇത് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. വുഡ് ശരിക്കും അതിന് ആവശ്യമാണ്. അപ്പൊ ഈ പ്ലൈവുഡ് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് നമ്മുടെ പ്രകൃതി. തീർച്ചയായിട്ടും എത്രയോ വർഷം അത് നനയാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഞാനതുപോലെ വേറെ എവിടെയോ വായിച്ചേക്കുന്ന ഒരു സംഭവമാണ്, മരത്തിന്റെ ഈ റിംഗ്സ് കണക്കാക്കിയിട്ടാണ് അതിന്റെ ഒരു ഏജ് നമ്മള് കണ്ടുപിടിച്ച് അത് വെട്ടുന്നുള്ളത്. അത് ശരിയാണോ? പ്ലാനഡായിട്ടുള്ള ട്രീസും അങ്ങനെ തന്നെ. അതെ, അതിപ്പോ ഞങ്ങളിപ്പോ ഉപയോഗിക്കുന്ന മരങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പോ പുതുതായിട്ട് ഫോറസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മരമാണ് മില്ലിയാട് ഉപയോഗം എന്ന് പറഞ്ഞു, വേപ്പ് എന്ന് പറയും, മലവേപ്പ് വേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരം. അത് ഫർണിച്ചറിന് നല്ലതാണ്, പ്ലൈവുഡിന് നല്ല. ശരിക്കും അത് ഒരു 6-7 വർഷം കൊണ്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. സെവൻ ഇയേഴ്സ് ആകുമ്പോൾ കട്ട് ചെയ്യാം. അപ്പൊ അത് എല്ലാ വീടുകളിലും ഇപ്പൊ ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാൻ അതിനെ കുറിച്ച് പ്രചരിപ്പിച്ചോണ്ട്, കാരണം അത് ആളുകൾക്ക് ഭയങ്കര റവന്യൂ കിട്ടും. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കർഷകർക്ക്, ഒരു കർഷകരുടെ ഒരു പ്രോപ്പർട്ടിയിൽ മറ്റ് കൃഷി ചെയ്യണതിന്റെ കൂട്ടത്തിൽ സൈഡിൽ കൂടെ അല്ലെങ്കിൽ അതിൽ പല സ്ഥലത്തായിട്ട് ഈ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു 6-7 കൊല്ലം കഴിയുമ്പോൾ അത് കട്ട് ചെയ്താൽ എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പൊ അതിന്റെ ഇടക്കൃഷിയായിട്ട് ഫ്രൂട്ട്സ് കാണാം, മറ്റ് കൃഷികൾ ചെയ്യാം. അപ്പൊ ഇതൊരു റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. 6-7 കൊല്ലം എന്തുവാണെങ്കിലും നടാതിന്റെ ഇടയിൽ നടാം, അതൊക്കെ ഫ്രൂട്ട്സ് അതിന്റെ ഇടയിൽ. ഇപ്പൊ കർണാടകയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത ശരിക്കും മില്ലിയാടൂബിയ, മില്ലിയാടൂബിയ, വട്ട, ഇതൊക്കെ 6-7 കൊല്ലം കൊണ്ട് കട്ട് ചെയ്യാവുന്ന മരങ്ങളാണ്. അപ്പൊ ഇത് ശരിക്കും പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും വേണോ എന്നുള്ളതാണ് അതിന്റെ നിയമം. അപ്പോ തീർച്ചയായിട്ടും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുജീബ് സാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു പുതിയൊരു മരം, ആ ഒരു മരം നമ്മൾ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6-7 ഇയേഴ്സ് കൊണ്ട് നമുക്കത് വെട്ടിമാറ്റി നമുക്കതൊരു വ്യവസായം തന്നെ തുടങ്ങാമെന്നുള്ളതും ഒരു പുതിയൊരു അറിവാണ്. അപ്പോൾ ഇതൊന്നും കൂടാതെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇത്രയും ഒരു വ്യവസായ സംരംഭം, ഒരു ചെറുകിട വ്യവസായത്തിൽ നിന്ന് വന്ന് ഇത്രയും വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ താങ്കൾ തേടിയിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ആ അംഗീകാരങ്ങൾ? ഞാൻ ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ ഈ പറയുന്ന ഈ കാഴ്ചപ്പാടും അതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക്, ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, പിന്നെ ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ്റെ, കൂടാതെ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്, പിന്നെ ഓൾ ഇന്ത്യ പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഓൾ ഇന്ത്യ ലെവലിൽ. സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനി ആയിട്ട് ഇപ്പിരിറ്റി എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട്, അതിലെ ബോർഡ് മെമ്പറായിരുന്നു. അത് ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾക്ക്, പ്രത്യേകിച്ച് പാനലിംഗ് ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. ഇത്രയും സംരംഭങ്ങൾ നോക്കുന്നതിനിടക്ക് തന്നെ ഇത്രയും സംരംഭങ്ങളുടെ അസോസിയേഷന്റെ മേധാവി കൂടിയാണ്. നമ്മൾ ഈ പറയുന്ന പെരുമ്പാവൂർ മേഖലയിലുള്ള ആളുകളുടെ ഉന്നമനത്തിനും അവരുടെ ഡെവലപ്മെന്റിനും വേണ്ടിയൊക്കെ ഈ അസോസിയേഷന്റെ പ്രവർത്തനം ഉപകരിക്കലുണ്ട്. ഈ അസോസിയേഷൻ അവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി പെരുമ്പാവൂർ, അതൊരു ക്ലസ്റ്റർ പോലെ 40 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും യൂണിറ്റുകൾ സക്സസ്ഫുൾ ആയിട്ട് നടക്കാനും പുതിയ സ്ഥാപനങ്ങൾ വരാനും ഒക്കെ കാരണം ഞങ്ങളുടെ അസോസിയേഷന്റെ ഒരു സ്ട്രെങ്ത്തും
അതിനൊരു കാരണമാണ്. അപ്പൊ ഇതില് ഈ ഒരു അസോസിയേഷൻ നമ്മൾ അതിലേക്ക് ഒരാൾ ഇപ്പോൾ പുതിയൊരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വ്യവസായമായിട്ട് വരികയാണ്, ഒരു പ്ലൈവുഡിന്റെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ്? അപ്പൊ അവർക്ക് ഇത്രയും വർഷം അത് ചെയ്യണം, അല്ലെങ്കിൽ പ്ലൈവുഡ് ബിസിനസ് ചെയ്യണം എന്നും അല്ല നിബന്ധനകളൊന്നുമില്ല. ഇപ്പൊ ഒരു പ്ലൈവുഡ് കമ്പനി തുടങ്ങിയാൽ ആളുടെ SSI രജിസ്ട്രേഷന്റെ കോപ്പിയും പഞ്ചായത്ത് ലൈസൻസിന്റെ കോപ്പിയും ഒക്കെ ഉണ്ടെങ്കിൽ അവളൊരു മാനുഫാക്ചറർ ആണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട മെമ്പർഷിപ്പ് കൊടുക്കും. തന്നെയല്ല ഞങ്ങളുടെ അസോസിയേഷന്റെ ഓപ്പൺ മാർക്കറ്റിന്റെ തടി വാങ്ങുന്നത്. അവിടെ ആർക്കു വേണമെങ്കിലും വന്ന് വാങ്ങാം, പുതിയ ആളുകൾക്ക് വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പുതിയ ഒരാൾ വന്നാൽ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ വാങ്ങാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആരിപ്പോ ഇന്നിപ്പോ പുതുതായിട്ട് ഒരാൾ വന്നാൽ അവർക്ക് ആ മാർക്കറ്റിൽ വന്ന് തടി വാങ്ങിട്ട് പോവാം. അപ്പൊ തീർച്ചയായിട്ടും ഇനി വരുന്ന ചെറുകിട വ്യവസായക്കാർ, അതായത് പ്ലൈവുഡിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും. തീർച്ചയായിട്ടും സാർ, അപ്പൊ ഇത്രയും അസോസിയേഷന്റെ മേധാവിയാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിലല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ചിലപ്പം സംഭാവനകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. അതെന്തൊക്കെയാണ് സാധിച്ചിട്ടുള്ളത്? അങ്ങനെ ഞങ്ങള് ന്യായമായ രീതിയിൽ ചാരിറ്റി മേഖലയിൽ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ്. അതായത് പെരുമ്പാവൂർ ഒരു ലോഡ് തടി വന്നാൽ അതിൽ നിന്നൊരു നിശ്ചിത തുക ചാരിറ്റിയിലേക്ക് ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ വേ ബ്രിഡ്ജ് അവിടെ തൂക്കുമ്പോൾ, തടി തൂക്കുമ്പോൾ ഒരു നിശ്ചിത തുക ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കും. അങ്ങനെ ഇയർലി ഒരു വർഷം ഒരു 45-50 ലക്ഷം രൂപ മിക്കവാറും വർഷങ്ങളിൽ ഞങ്ങളുടെ സംഘടനയിൽ നിന്നൊരു ചാരിറ്റിയായിട്ട് പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ സറൗണ്ടിങ്സിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, കാരണം ഒരുപാട് ബിസിനസ്സുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അത് ഇത്രയും ചാരിറ്റിക്ക് വേണ്ടി നീക്കുവെക്കാൻ പറ്റുന്നത് ഒരു അസോസിയേഷന്റെ ഒരു വലിയ നന്മയും വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്നുള്ള തുകയാണ് എമൗണ്ട്. കൂടാതെ വ്യക്തികളിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള മറ്റ് പല, ഇപ്പോൾ ഒരു പെട്ടെന്നൊരു രോഗി വന്നു, വലിയൊരു രോഗി, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിച്ചു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വീട് ഫ്രീ ആയിട്ട് ഒരു കുടുംബത്തിന്, വീടില്ലാത്തൊരു കുടുംബത്തിന് നിർമ്മിച്ചു കൊടുത്തു. അതൊരിക്കലും ഈ ഒരു അസോസിയേഷന്റെ ഒരിക്കലും അല്ല, അസോസിയേഷന്റെ മെമ്പർമാർക്ക് വീടിന്റെ ആവശ്യം അസോസിയേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, പാവപ്പെട്ട ആളുകൾക്ക്. അങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. ഞങ്ങളൊരു മീഡിയയിൽ വന്ന ഒരു കുട്ടി യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത് അവിടെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പായസം വെക്കാൻ വന്ന ഒരു സംഗതി അവിടുത്തെ ഒരു ലോക്കൽ ചാനല് സംപ്രേഷണം ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ചു പോയി, അതിന് അവർക്കൊരു വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. പിന്നെ അത് കൂടാതെ ഞങ്ങളിപ്പോൾ അവിടെ ഒരു 8 ചെറിയ അപ്പാർട്ട്മെന്റ് പണിതിട്ട് അത് ഞങ്ങൾ അവിടെയുള്ള പ്ലൈവുഡ് കമ്പനികളുടെ കാരുടെ പൈസകൾ കളക്ട് ചെയ്തിട്ട് വാടകയില്ലാതെ 8 കുടുംബത്തിന് താമസിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെയുള്ള നിരന്തരം ചാരിറ്റികളൊക്കെ പ്ലൈവുഡ് കമ്പനി നടത്തുന്ന ആളുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇയർലി ഒരു എമൗണ്ട്, നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ പല ചാരിറ്റിക്കും കൊടുക്കുന്നുണ്ട്. കൂടാതെ അസോസിയേഷനിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഒരു 40 to 50 lakhs എവരി ഇയർ. ദാറ്റ്സ് ഗ്രേറ്റ്. കാരണം ഒരു ഇത്രയും വലിയൊരു ചാരിറ്റി പ്രവർത്തനം ഒരു അസോസിയേഷൻ ചെയ്യാന്ന് നിനക്ക് വേണം, ചെയ്യാതിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ അത് കണ്ടറിഞ്ഞ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എനിവേ, അപ്ലോസ് ഫോർ ദാറ്റ് സാർ. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങളും ചാരിറ്റി അസോസിയേഷനുകളും നമ്മൾ സംസാരിച്ചു, അതിന്റെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഒരു പ്ലൈവുഡിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്, ലൈക്ക് ജിപ്സം ബോർഡ്, അങ്ങനെ കുറെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വരുന്നതിനെ, ആ ഒരു പുതിയ പുതിയ പ്രൊഡക്ട്സ് വരുമ്പോൾ നമ്മുടെ പ്ലൈവുഡ് എങ്ങനെയാണ് ആ ഒരു ഇതിനെ ഓവർകം ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പരസ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ PVC ബോർഡ്, അതുമാതിരി മൾട്ടി വുഡ്, എല്ലാത്തിനും എൻ്റെ ചേർന്ന ഒരു വുഡ് എന്നുള്ള പേരും കൊടുക്കുന്നുണ്ട്. അതായത് വുഡ് എന്നുള്ള ഒരു സങ്കല്പം മനുഷ്യരുടെ ആഗ്രഹം ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, വുഡ് തന്നെ വേണം അവർക്ക്. പക്ഷേ അവർ പരിസ്ഥിതി കൊടുക്കുന്നത് ഇനി പ്ലൈവുഡ് എന്തിനാ, അല്ലെങ്കിൽ ഇനി തടി എന്തിനാ, പകരം ഈ വുഡ്, അത് വുഡല്ല ശരിക്കും, ക്യാപ്ഷൻ ആണ്, ഈ തടി എന്തിനാ, പ്ലൈവുഡ് എന്തിനാ, എന്നിട്ട് അവർ കൊടുക്കുന്നത് മൾട്ടി വുഡ് അല്ലെങ്കിൽ അതുപോലെ വേറെ ഒരു വുഡ്, ഏതെങ്കിലും വുഡിന്റെ വുഡ് എന്നുള്ള പേര് അതിന്റെ അവസാനം കൊടുക്കും. എന്നാൽ അവർ ആദ്യം പറയുന്നുണ്ട് ഇനി എന്തിനാ വുഡ്, ഇനി എന്തിനാ പ്ലൈവുഡ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വുഡല്ല, നേരെ മരത്തിന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ അതിപ്പോ താൽക്കാലികമാണ്, ലോങ് റണ്ണിങ്ങിൽ അതെല്ലാം ആളുകൾ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം തിരിഞ്ഞ് പ്ലൈവുഡ് മരത്തിലേക്ക് തന്നെ വരുന്നുണ്ട്, ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക്, ചെറുകിട വ്യവസായമാണെങ്കിലും അതിലേക്ക് വരുന്ന ആൾക്കാർ, അവർക്ക് ഒരുപാട് ഇപ്പം ഈ ഒരു ഫേമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാണ് അങ്ങനെ കുറേ വരുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആ ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പോൾ ശരിക്കും ആ ഒരു പ്രശ്നം അവിടെ മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, ഇതൊരു പരിധി വിട്ടാൽ, അത് കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റേറ്റാണ്, പിന്നെ പ്രത്യേകിച്ച് പെരുമ്പാവൂർ മേഖലയിലാണ് ഇപ്പോൾ ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്.
അതിന് അവൈലബിലിറ്റി, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. നമുക്ക് സ്ഥലം ഇപ്പോൾ നമ്മൾ അറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മൾ റബ്ബർ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ നമ്മൾ പോയി നോക്കിയാൽ അവിടെ ഒന്നും ഇപ്പോൾ റബ്ബർ എസ്റ്റേറ്റുകളുടെ പകരം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി, വീടുകളായി. കാരണം വെട്ടുന്ന മരങ്ങൾ വെട്ടിക്കഴിയുന്ന സ്ഥലത്ത് മുഴുവനായിട്ടും റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ വീട് പണിയാണ്. അപ്പോൾ മരത്തിൻ്റെ അവൈലബിലിറ്റി കുറേ പ്ലാന്റ് ചെയ്യുന്ന, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും ചെറിയ രീതിയിൽ പ്ലാന്റ് ചെയ്ത് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കർണാടകയിൽ നിന്ന് മരം വരുന്നു അല്ലെ ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഇനി കമ്പനികളുടെ എണ്ണം കൂടിയ ഈ റോ മെറ്റീരിയൽ ഒരു ഷോർട്ടേജ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുമാതിരി നമ്മൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാളികളൊക്കെ കംപ്ലീറ്റ് അസാമിൽ നിന്നും ഒക്കെ വരുന്ന തൊഴിലാളികളാണ്, മൈഗ്രൻസ് ലേബേഴ്സാണ്, അയൽ സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെയും അവർക്കും ഇപ്പോൾ ഷോർട്ടേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതികളെ പോലെയുള്ള സംഗതികളൊക്കെ വന്നുകൊണ്ട് അവിടെയൊക്കെ തിരക്കില്ലാത്ത തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതും ഒരു ഘടകമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക് അതിന് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടെന്നാണ് അതിന് അർത്ഥം. ഇനിയപ്പോ അല്ല, നമ്മുടെ ഇവിടെ ആ ഒരു തൊഴിലിന് നമുക്കിവിടെ ആളുകളെ കിട്ടും. കേരളത്തിൽ കൂടുതലും വൈറ്റ് കോളർ ജോബാണല്ലോ നോക്കുന്നത്. പ്ലൈവുഡ് ഫാക്ടറികളുടെ അകത്തൊന്നും അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തൊഴിലാളികളെ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ അത് കൂടാതെ മെയിൻ ഇപ്പൊ പെരുമ്പാവൂർ തന്നെ ഇനി പുതിയ യൂണിറ്റുകൾ വന്നു. അപ്പൊ ഒരു ചുരുക്കം പറഞ്ഞ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ 20-25 ഒക്കെ ഫാക്ടറികളുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ പെരുമ്പാവൂർ പല വില്ലേജുകളിൽ. ഇനി അത് കൂടുതലായാൽ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെവരെയും ബാധിക്കും, ആളുകൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നതിനോട് നമുക്ക് അഭിപ്രായമില്ല. അപ്പം കാരണം ഇവിടെ ജനങ്ങളുടെ സ്വൈര ജീവിതവും നമ്മൾ മാനിക്കേണ്ടതുണ്ടല്ലോ. കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ഇതിലേക്ക് വരട്ടെ എന്നാണ് സാർ പറയുന്നത്. പ്രത്യേകിച്ച് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് എവിടെയും തുടങ്ങാം. പക്ഷേ കേരളത്തിൽ തടിയുടെ ഷോർട്ടേജ് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചിട്ട് വേണം ആരും ആ ഫീൽഡിലേക്ക് വരാനായിട്ട്. പ്ലൈവുഡിൽ നിന്ന് മാറി ഇപ്പൊ പാർട്ടിക്കൽ ബോർഡ് അതുമാതിരി MDF പോലെയുള്ള ഇൻഡസ്ട്രികളിലേക്ക് ഇനി ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. പാർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ മരം ഇതന്നെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ബോർഡാണ്. പ്ലൈവുഡ് എന്ന് പറയുന്ന വീനിയർ ഉണ്ടാക്കിയിട്ട് സാൻഡ്വിച്ച് പോലെ അടക്കി ഒട്ടിച്ചെടുക്കുന്ന സാധനമാണ് പ്ലൈവുഡ്. പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ മരം ചിപ്പ് ചെയ്തിട്ട് പൊടിച്ച് ഉണ്ടാക്കുന്ന പൗഡറാക്കിയിട്ട് അത് ബോർഡാക്കി മാറ്റും. അപ്പൊ ഏത് വിറകിൽ നിന്നും അത് ഉണ്ടാക്കാം. പ്ലൈവുഡ് ഉണ്ടാക്കണേ കുറച്ച് വുഡ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 7 കൊല്ലോ 8 കൊല്ലോ കഴിഞ്ഞ മരത്തിൽ നിന്ന് പ്രോസസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇത് വിറകിൽ നിന്ന് മരത്തിന്റെ ഫയർവുഡുകൾ ഉണ്ടാവില്ല, ഫയർവുഡിൽ നിന്ന് ബോർഡ് ഉണ്ടാക്കുന്ന സാധനമാണ് പാർട്ടിക്കൽ ബോർഡ്. അപ്പൊ അത്തരം പ്ലാന്റുകൾ ഏതാണ്ട് 8-10 ഇപ്പൊ പെരുമ്പോ അവർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻഡസ്ട്രി എന്നുള്ള നിലക്ക് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വരും. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ അതിലേക്ക് ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 4-5 പേരൊക്കെ കൂടിയിട്ട് ഓരോ യൂണിറ്റുകൾ അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഒരു സ്ഥാപനം തന്നെ 4-5 പേര് ചേർന്ന് പോകുന്നു. ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായതുകൊണ്ട് അങ്ങനെ ഇപ്പൊ പലരും തുടങ്ങി വരുന്ന ട്രെൻഡ് ഇപ്പൊ ഉണ്ട്. പ്ലൈവുഡ് ഇൻഡസ്ട്രിക്ക് ഇപ്പൊ ഇനി അധികം വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ പറയാൻ പറ്റില്ല, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ് പ്രസന്റ് സാഹചര്യത്തിൽ റോ മെറ്റീരിയൽ ടൈറ്റ് ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കെമി വീനിയേഴ്സിന്റെ സ്ഥാപകനായിട്ടുള്ള നമ്മുടെ മുജീബ് റഹ്മാന്റെ വിശേഷങ്ങളാണ് കേട്ടത്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകളും എക്സ്പോർട്ടിങ്ങുമായിട്ട് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ അസോസിയേഷന്റെ ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അസോസിയേഷനിൽ നിന്ന് ഹെൽപ്പ് ആവശ്യമുള്ളവർക്കും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ബിസിനസ്സിൻ്റെ സംരംഭങ്ങളെക്കുറിച്ച് ഡൗട്ടുകൾ ചോദിക്കാനായാലും അല്ലെങ്കിൽ സപ്പോർട്ടിനായാലും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാർ ഇത്രയും നേരം അപ്പം ഞങ്ങളോട് സമയം ചെലവഴിച്ചാലും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചാലും ഒരുപാട് നന്ദി. അപ്പം ഇത്രയും നേരം നമ്മൾ കേട്ടത് പെരുമ്പാവൂരിലുള്ള കെമി വീനിയേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ, ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള മുജീബ് റഹ്മാൻ സാറിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഒരു സ്ഥാപനം നമ്മുടെ മുന്നിൽ കത്തിയിരിക്കുക, അത് കണ്ട് അതിൽ നിന്ന് അതിജീവിച്ച് ഒരു വലിയ സ്ഥാപനത്തിലേക്ക് മാറ്റിയെടുക്കുക, അതിനേക്കാൾ മികവുറ്റ സ്ഥാപനത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത അസോസിയേഷനായാലും അസോസിയേഷൻ്റെ മേധാവിയായാലും അതിലൊരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മുജീബ് റഹ്മാൻ സാറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസാണ് നമ്മൾ കേട്ടത്. ഇനിയും അടുത്തൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ സജ്ന സാറാസ് സൈനിങ് ഓഫ്.